Hi friends, welcome back to our channel. In the 4th standard EVS class, we will talk about worksheet. This is the Malayalam medium. English medium we will upload. That is why we will support you. Okay, let's talk. കൂട്ടുകാരെ, വിത്ത് മുളയ്ക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. പഠിച്ചല്ലേ കൂട്ടുകാരെ? ആ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? ഓക്കെ. ബീജമൂലത്തിനും ബീജശീർഷത്തിനും മുളച്ചു വരാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നായിരിക്കും കിട്ടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ കണ്ടുപിടിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ചില കൂട്ടുകാർക്കൊക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് നോക്കാം. ചിത്രത്തിൽ ബീജമൂലവും ബീജശീർഷവും കൂടാതെ കാണുന്ന ഭാഗം നോക്കൂ. കൂട്ടുകാർ കണ്ടോ? അതിനെ പറയുന്ന പേരാണ് എന്താണ്? ആ ബീജപത്രം. അതായത് ബീജശീർഷത്തിൽ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗമാണ് ബീജപത്രങ്ങൾ. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം ബീജപത്രത്തിലാണ് സംഭരിച്ചിരിക്കുന്നത്. ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി വരുന്നു. കാരണം എന്താണ്? ആ ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ബീജമൂലത്തിനും ബീജശീർഷത്തിനും മുളച്ചു വരാൻ ആവശ്യമായ ആഹാരം എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന്? ആ എവിടെ നിന്നാണ്? ആ ബീജപത്രങ്ങളിൽ നിന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളും രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങളെയും കാണിച്ചു തന്നല്ലോ. കൂട്ടുകാർ കണ്ടില്ലേ? ആ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ എന്താണ്? ഏക ബീജപത്ര സസ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ ആ ഏക ബീജപത്ര സസ്യങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ രണ്ട് ബീജപത്രങ്ങളുള്ളവയോ? ആ കൂട്ടുകാർക്ക് അറിയാമില്ല എന്താണ്? ആ രണ്ട് ബീജപത്രങ്ങൾ കാണുന്ന സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. ചിത്രം കണ്ടില്ലേ? അത് എന്തിൻ്റെതായിരുന്നു? ഒരു ദ്വിബീജപത്ര സസ്യമാണോ ഏക ബീജപത്ര സസ്യമാണോ? അതെ, ദ്വിബീജപത്ര സസ്യമാണ്. ഇനി കൂട്ടുകാർ വിത്ത് മുളപ്പിച്ചില്ലേ? അത് ഏകബീജപത്ര സസ്യമായിരുന്നു ദ്വിബീജപത്ര സസ്യമായിരുന്നു? അപ്പോൾ ചില കൂട്ടുകാരുടെ ഏതാവും? ആ ഏകബീജപത്ര സസ്യമാവും. ചില കൂട്ടുകാരുടെ ആ ദ്വിബീജപത്ര സസ്യമാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. എങ്കിൽ നമുക്ക് വിത്തുകളെ രണ്ടായി തരംതിരിച്ചാലോ? എങ്ങനെ തരംതിരിക്കാം? ആ ഏകബീജപത്ര സസ്യങ്ങൾ ദ്വിബീജപത്ര സസ്യങ്ങൾ. ഏകബീജപത്ര സസ്യങ്ങളിൽ ഏതൊക്കെയാണ്? ആ നെല്ല്, ഗോതമ്പ്, തിന, തെങ്ങ്. ദ്വിബീജപത്ര സസ്യങ്ങളിൽ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട്? ആ പയർ, പുളി, കശുമാവ്. കൂടുതൽ നമുക്ക് എഴുതിയാലോ? ദ്വിബീജപത്ര സസ്യങ്ങളിൽ പിന്നെ ഏതൊക്കെ എഴുതാം? ആ കവുങ്ങ്, പന, ചോളം, ഈന്തപ്പന. ദ്വിബീജപത്ര സസ്യങ്ങളിൽ ഏതൊക്കെ എഴുതാം? മാവ്, പ്ലാവ്, നെല്ലി, നിലക്കടല. കൂടുതൽ കൂട്ടുകാർ കണ്ടെത്തി എഴുതുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നോക്കൂ കൂട്ടുകാരെ, ആ ഏകബീജപത്ര സസ്യങ്ങളുടെ കാണ്ഡത്തിന്റെ പുറംഭാഗത്തിന് ഉൾഭാഗത്തേക്കാൾ കടുപ്പം കൂടുതലാണ്. ഏതിനാണ്? ആ ഏകബീജപത്ര സസ്യങ്ങൾക്ക് കാണ്ഡത്തിന്റെ പുറംഭാഗത്തിന് ഉൾഭാഗത്തേക്കാൾ കടുപ്പം കൂടുതലാണ്. എന്നാൽ ദ്വിബീജപത്ര സസ്യങ്ങൾക്കോ? ആ ദ്വിബീജപത്ര സസ്യങ്ങളുടെ കാണ്ഡത്തിന്റെ ഉൾഭാഗത്തിനാണ് കടുപ്പം കൂടുതലുള്ളത്. ഓക്കെ, നമുക്ക് നോക്കൂ. ഒരു പ്രവർത്തനം നൽകിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ധാരാളം സസ്യങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചല്ലോ. കൂട്ടുകാരെ, ഇവയുടെ വേരുപടലവും സിരാവിന്യാസവും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. എങ്കിൽ ഇവയുടെ ബീജപത്രങ്ങളുടെ എണ്ണം കണ്ടെത്തി ഈ പട്ടിക പൂർത്തിയാക്കൂ. കൂട്ടുകാരെ, ആ നാലുപേരു പടലമുള്ളവയ്ക്ക് ഏത് സിരാവിന്യാസമായിരിക്കും? ആ സമാന്തര സിരാവിന്യാസമായിരിക്കും. തായ്വേരു പടലമുള്ളവയ്ക്കോ? ആ ജാലിക സിരാവിന്യാസമായിരിക്കും. എഴുതി നോക്കിയാലോ? സസ്യം രാമച്ചം, വേരുപടലം നാലുവേരുപടലം, സിരാവിന്യാസം സമാന്തര സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം ഒന്ന്. നിലക്കടല, തായ്വേരുപടലം, ജാലിക സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം രണ്ട്. കവുങ്ങ്, നാലുവേരുപടലം, സമാന്തര സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം ഒന്ന്. മാവ്, തായ്വേരുപടലം, ജാലിക സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം രണ്ട്. തെങ്ങ്, നാലുവേരുപടലം, സമാന്തര സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം ഒന്ന്. തേക്ക്, തായ്വേരുപടലം, ജാലിക സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം രണ്ട്. ഈന്തപ്പന, നാലുവേരുപടലം, സമാന്തര സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം ഒന്ന്. തുളസി, തായ്വേരുപടലം, ജാലിക സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം രണ്ട്. നെല്ല്, നാലുവേരുപടലം, സമാന്തര സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം ഒന്ന്. പ്ലാവ്, തായ്വേരുപടലം, ജാലിക സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം രണ്ട്. പുല്ല്, നാലുവേരുപടലം, സമാന്തര സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം ഒന്ന്. ആൽ, തായ്വേരുപടലം, ജാലിക സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം രണ്ട്. ഗോതമ്പ്, നാലുവേരുപടലം, സമാന്തര സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം ഒന്ന്. പട്ടിക പരിശോധിക്കൂ. എന്തെല്ലാം പ്രത്യേകതകളാണ് നിങ്ങൾ കണ്ടെത്തിയത്? ആ സസ്യങ്ങളിലെ വേരുപടലം, സിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം എന്നിവ തമ്മിലുള്ള ബന്ധം നോക്കൂ. എന്താണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്? ആ തായ്വേരുപടലമുള്ള സസ്യങ്ങൾക്ക് ജാലിക സിരാവിന്യാസവും അവയുടെ വിത്തിൽ രണ്ട് ബീജപത്രങ്ങൾ ഉണ്ടായിരിക്കും, അഥവാ
അതേതാണ് അതിബീജ പത്രസസ്യങ്ങളാണ്. ഈ നാലുപേര് പടലമുള്ള സസ്യങ്ങൾക്ക് സമാന്തര ശിരാവിന്യാസവും അവയുടെ വിത്തിൽ ഒരു ബീജപത്രവുമാണ് കാണുന്നത്. അഥവാ ഏക ബീജപത്ര സസ്യങ്ങൾ അല്ലേ കൂട്ടുകാരെ? ഇതല്ലേ നമുക്ക് ഈ പട്ടികയിൽ നിന്ന് പരിശോധിച്ച് കണ്ടെത്താൻ സാധിച്ചത്? ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനുള്ളത്. വിലയിരുത്താം. കൂട്ടത്തിൽപ്പെടാത്തവ കണ്ടെത്തി അതിനു ചുറ്റും വട്ടം വരയ്ക്കുക. തെങ്ങിൻ്റെ വേര്, മുളയുടെ വേര്, മാവിൻ്റെ വേര്, കവുങ്ങിൻ്റെ വേര്, ഏതായിരിക്കും കൂട്ടത്തിൽപ്പെടാത്തത്? ആ മാവിൻ്റെ വേരാണല്ലേ. ബാക്കിയുള്ളത് എങ്ങനെയാണ്? ആ നാലുപേര് പടലമാണ്. മാവിൻ്റെ വേര്, ആ തായ്വേര് പടലമാണ്. അടുത്തത് നോക്കൂ, അരയാലിൻ്റെ ഇല, തേക്കിൻ്റെ ഇല, പ്ലാവിൻ്റെ ഇല, നെല്ലിൻ്റെ ഓല. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതായിരിക്കും? ആ നെല്ലിൻ്റെ ഓലയാണല്ലേ. ബാക്കിയുള്ളത് ഏതാണ്? ആ അതൊക്കെ ജാലിക സ്ഥിരാവിന്യാസമാണ്. നെല്ലിൻ്റെ ഓലയോ? ആ അത് സമാന്തര സ്ഥിരാവിന്യാസമാണ്. അടുത്തത് നോക്കൂ, ചോളം, ഗോതമ്പ്, കശുവണ്ടി, തിന. ചോളം, ഗോതമ്പ്, കശുവണ്ടി, തിന. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് കൂട്ടുകാരെ? ആ കശുവണ്ടിയാണല്ലേ. അതെന്താണ്? ആദിബീജ പത്രസസ്യമാണ്. അടുത്ത ചോദ്യം നോക്കൂ, യോജിക്കുന്നവ വരച്ചു ചേർക്കൂ. ബീജമൂലം ഏതായിരിക്കും? മുള, വേര്, നിലക്കടല, കാണ്ടം എന്ന് നൽകിയിട്ടുണ്ട്. എന്തായിരിക്കും? ആ വേരായിരിക്കും അല്ലേ. ബീജമൂലം പിന്നെ എന്തായി മാറുന്നു? ആ വേരായി മാറുന്നു. ഏകബീജ പത്രസസ്യം, ഇതിലേതാണ് ഏകബീജ പത്രസസ്യം? ആ മുള. ദെൻ ബീജശീർഷം, ബീജശീർഷം എന്തായിട്ട് മാറുന്നുണ്ട്? ആ കാണ്ടമായിട്ട് മാറുന്നില്ലേ. സോ നമുക്ക് അതിനെ നേരെ വരച്ചു കൊടുക്കാം. ദ്വിബീജപത്രം, ദ്വിബീജപത്രം ആ നിലക്കടല. കൂട്ടുകാരും ഇതുപോലെ വരയ്ക്കുമല്ലോ. അടുത്തത് നോക്കൂ, സസ്യങ്ങളിലെ വേരുപടലങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുക. ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ നമുക്കൊന്ന് നോക്കാം. കൂട്ടുകാരെ, ആ തായ്വേരുപടലവും നാരുവേരുപടലവും എങ്ങനെയാണ്? തായ്വേരുപടലത്തിൻ്റെയും നാരുവേരുപടലത്തിൻ്റെയും ചിത്രങ്ങൾ കൂട്ടുകാർ കണ്ടില്ലേ? ഓക്കെ, ദെൻ വ്യത്യാസം നോക്കൂ. തായ്വേരുപടലം ഒരു പ്രധാന വേര് അഥവാ തായ്വേരുണ്ടാവും. നാരുവേരുപടലം പ്രധാന വേര്, തായ്വേര് ഇല്ല. ഇനി തായ്വേര് മാത്രം കാണ്ടത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ആരംഭിക്കുന്നു. തായ്വേരിൽ നിന്നും ധാരാളം ശാഖാവേരുകൾ ആരംഭിക്കുന്നു. നാരുവേരുപടലമോ? ആ എല്ലാ വേരുകളും കാണ്ടത്തിൻ്റെ ചുവട്ടിൽ നിന്നും ആരംഭിക്കുന്നു, ശാഖാവേരുകൾ ഇല്ല. ഇനി തായ്വേരുപടലം, തായ്വേരിന് നല്ല വണ്ണവും നീളവുമുണ്ട്. നാരുവേരുപടലത്തിനോ? എല്ലാ വേരുകളും ഒരു നാര് പോലെ ഒരേ നീളത്തിലും വണ്ണത്തിലുമാണ്. ഇനി തായ്വേരുപടലം, വേരുകൾ മണ്ണിൽ ആഴത്തിൽ വളരുന്നു. നാരുവേരുപടലം, വേരുകൾ മണ്ണിൽ ആഴത്തിൽ വളരുന്നില്ല. ഇനി തായ്വേരുപടലത്തിൽ എന്തെഴുതാം? ആ വേരുകൾ പിഴുതെടുക്കാൻ എളുപ്പമല്ല. നാരുവേരുപടലമോ? ആ വേരുകൾ പിഴുതെടുക്കാൻ എളുപ്പമാണ്. ഇവയൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മാവ്, പ്ലാവ്, മുള, നെല്ല്, തേക്ക്, തെങ്ങ് ഇവയുടെ നിലകൾ നിരീക്ഷിച്ച് ജാലിക സ്ഥിരാവിന്യാസം, സമാന്തര സ്ഥിരാവിന്യാസം എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. ജാലിക സ്ഥിരാവിന്യാസത്തിൽ ഏതൊക്കെയായിരിക്കും? മാവ്, പ്ലാവ്, തേക്ക്. ദെൻ സമാന്തര സ്ഥിരാവിന്യാസം ആ മുള, നെല്ല്, തെങ്ങ്. ഓക്കെ, ദെൻ അഞ്ച്, ഏകബീജ പത്രസസ്യങ്ങളെ ദ്വിബീജ പത്രസസ്യങ്ങളിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ വേർതിരിച്ചറിയാമെന്ന് വിശദീകരിക്കുക. നമുക്ക് പോയിന്റ് വൈസ് ആയിട്ടൊന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, ഏകബീജ പത്രസസ്യങ്ങൾ എങ്ങനെയാണ്? ആ ഒരൊറ്റ ബീജപത്രം മാത്രമേ ഉണ്ടാവൂ. ഇലകൾ എങ്ങനെയായിരിക്കും? ആ സമാന്തര സ്ഥിരാവിന്യാസമായിരിക്കും. വേരുകളോ? ആ നാരുവേരുപടലമായിരിക്കും. ഇനി കാണ്ടത്തിൻ്റെ പുറംഭാഗത്തിന് കട്ടി കൂടുതലാണ്. ദ്വിബീജ പത്രസസ്യങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ആ രണ്ട് ബീജപത്രങ്ങൾ ഉണ്ടാവും. പിന്നെയോ, ആ ഇലകളിൽ ജാലിക സ്ഥിരാവിന്യാസമായിരിക്കും. വേരുകൾ എങ്ങനെയാണ്? ആ തായ്വേരുപടലമായിരിക്കും. കാണ്ടത്തിൻ്റെ ഉൾഭാഗത്തിന് കട്ടി കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദെൻ ഏകബീജ പത്രസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. എന്തൊക്കെ എഴുതാം? ആ തെങ്ങ്, കവുങ്ങ്, പന, ഈന്തപ്പന, മുള, പുല്ല്, വാഴ, നെല്ല്, ഗോതമ്പ്, ചോളം, തിന, ചേന, ഉള്ളി, ഇഞ്ചി, കരിമ്പ്, രാമച്ചം, മഞ്ഞൾ, വെളുത്തുള്ളി തുടങ്ങിയ സസ്യങ്ങൾ, ഇവയൊക്കെ നമുക്ക് ഉദാഹരണങ്ങളായി എഴുതാവുന്നതാണ്. കൂട്ടുകാരെ, നമ്മൾ ഈ വർക്ക്ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ തീർച്ചയായും വായിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.